ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ചെയിൻ റൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക് ആണ് കേട്ടോ. അപ്പോൾ ചെയിൻ റൂൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് മെയിൻ ആയിട്ട് ടു വേരിയബിൾസ് വരുന്നതാണ്. അപ്പോൾ ഇവിടെ പഠിക്കാനുള്ളത് നമുക്ക് നോക്കാം. ഡി ഡബ്ല്യു ബൈ ഡി ടി ഈക്വൽ ടു ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ ടി പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ വൈ ഇൻറ്റു ഡോ വൈ ബൈ ഡോ ടി. ഇങ്ങനെയാണ് ഇക്വേഷൻ വരുന്നത്. ഇതിൽ നമ്മൾ ഓരോ ടേംസ് ആയിട്ട് കണ്ടുപിടിക്കാണ് വേണ്ടത്. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യനിൽ സെഡ് ഈക്വൽ ടു ത്രീ എക്സ് സ്ക്വയർ വൈ ക്യൂബ്, അതുപോലെ എക്സ് ഈക്വൽ ടു ടി റേസ് ടു ഫോർ, വൈ ഈക്വൽ ടു ടി ക്യൂബ്, ഫൈൻഡ് ഡി സെഡ് ബൈ ഡി ടി. അപ്പോൾ ഇവിടെ എന്താണ് ഡബ്ല്യുവിന് പകരം സെഡ് ആണ് വന്നേക്കുന്നത്. നമ്മൾ ഓരോന്നോരോന്നായിട്ട് കണ്ടുപിടിക്കാനായിട്ട് നോക്കാം. അപ്പോൾ ഫസ്റ്റത്തെ നമുക്ക് ഡോ സെഡ് ബൈ അല്ല ഡി സെഡ് ബൈ ഡി ടി എന്ന് പറയുന്നത് ഡോ സെഡ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ ടി പ്ലസ് ഡോ സെഡ് ബൈ ഡോ വൈ ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ ടി. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇതിൽ ഫസ്റ്റ് ഈ ഒരു ടേം നോക്കാം. അപ്പോൾ ഡോ സെഡ് ബൈ ഡോ എക്സ് ഇത് കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ എന്താണ് സെഡ് എന്ന് പറയുന്നത് ത്രീ എക്സ് സ്ക്വയർ വൈ ക്യൂബ്, അതിന് എക്സ് ആണ് കിടക്കുന്നത് താഴെ ഡിനോമിനേറ്ററിൽ. അപ്പോൾ നമ്മൾ എന്താ വേണ്ടത്? എക്സിനെ മാത്രമാണ് നമ്മൾ ഡെറിവേറ്റീവ് കാണേണ്ടത് അല്ലേ. ബാക്കിയുള്ള ടേംസ് അവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് എഴുതാം. അപ്പോൾ ബാക്കി എക്സ് ഒഴിച്ച് ബാക്കി ഏതാ ഉള്ളത്? ത്രീ വൈ ക്യൂബ്. എക്സ് എന്ന് പറയുന്നത് അതിൻ്റെ ഡെറിവേറ്റീവ് കാണുമ്പോൾ ടു എക്സ്. ഇതെങ്ങനെ എഴുതുക? സിക്സ് എക്സ് വൈ ക്യൂബ് ഇങ്ങനെ പറഞ്ഞിട്ട് എഴുതാം. മനസ്സിലായില്ലേ? അതുപോലെ നമുക്ക് പറഞ്ഞിട്ടുണ്ട് ഈ എക്സ് എന്ന് പറയുന്നത് ടി റേസ് ടു ഫോറും വൈ എന്ന് പറയുന്നത് ടി ക്യൂബും ആണെന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. നമ്മൾ അതും കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ടി ഇൻറ്റു സിക്സ് ഇൻറ്റു ടി റേസ് ടു ഫോർ ഇൻറ്റു ടി ക്യൂബ് ഓൾ ക്യൂബ്. മനസ്സിലായോ? അപ്പോൾ സിക്സ് ടി റേസ് ടു ഫോർ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അതെന്താ ചെയ്യേണ്ടത്? നമ്മൾക്ക് അറിയുന്നതാണ് ടി റേസ് ടു എം ഓൾ റേസ് ടു എൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടി റേസ് ടു എം എൻ. ഓക്കെ, അപ്പോൾ ത്രീ ഇൻറ്റു ത്രീ എന്താണ്? ടി റേസ് ടു നയൻ. അതുപോലെ ടി റേസ് ടു എം അതുപോലെ ടി റേസ് ടു എൻ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ടി റേസ് ടു എം പ്ലസ് എൻ ആ ഒരു ഫോമുലല്ലേ ഇത് കൊടുക്കണേ. അപ്പോൾ ഇതെങ്ങനെ വരും? സിക്സ് ടി റേസ് ടു തേർട്ടീൻ കിട്ടിയില്ലേ? അപ്പോൾ ഡോ സെഡ് ബൈ ഡോ എക്സ് കിട്ടിയില്ലേ? അടുത്തത് ഡോ സെഡ് ബൈ ഡോ വൈ. ഈ ഒരു ടേം ഇതെങ്ങനെയാണ് വരിക? വൈയുടെ ടേമിനെ മാത്രം നമ്മൾ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം. എക്സിൻ്റെ ടേം ബാക്കി ടേംസൊക്കെ അവിടെ കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ എങ്ങനെ വരും? ത്രീ എക്സ് സ്ക്വയർ ത്രീ വൈ സ്ക്വയർ. ഇതിനെങ്ങനെ എഴുതുക? നയൻ എക്സ് സ്ക്വയർ വൈ സ്ക്വയർ. എക്സിന് പകരം അവിടെ നമുക്ക് എന്താ? ടി റേസ് ടു ഫോർ. അപ്പോൾ നയൻ ടി റേസ് ടു ഫോർ സ്ക്വയറില്ല, എക്സിന് സ്ക്വയർ. മറ്റേത് ടി ക്യൂബ് സ്ക്വയർ. അപ്പോൾ നയൻ ടി റേസ് ടു ഫോർ ടു, അതെങ്ങനെ വരും? ടി റേസ് ടു എയ്റ്റ് വരും. ടി റേസ് ടു എയ്റ്റ് ഫോർ ഇൻറ്റു ടു, ഇത് ടി റേസ് ടു സിക്സ് വരും. ലാസ്റ്റ് നയൻ ടി റേസ് ടു ഇത് രണ്ടും കൂടെ കൂട്ടുക ഫോർട്ടീൻ. അടുത്തത് വരുന്നത് ഇതിൽ തന്നെ ഡി എക്സ് ബൈ ഡി ടി കണ്ടുപിടിക്കാനാണ്. ഈ ഒരു ഇക്വേഷനിൽ ഇതിൽ ഡി എക്സ് ഡി അല്ല ഡോ എക്സ് ബൈ ഡോ ടി ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കാം? ടി അല്ലേ, അപ്പോൾ എക്സിനെ നോക്കാം. ടി റേസ് ടു ഫോർ അല്ലേ, അപ്പോൾ അതെങ്ങനെ എഴുതുക? ഫോർ ടി ക്യൂബ്. അതുപോലെ ഡോ വൈ ബൈ ഡോ ടി അതെന്താ? ടി ക്യൂബ്. അപ്പോൾ ടു ടി സ്ക്വയർ, ടു അല്ല ത്രീ ടി സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് വരും. ത്രീ ടി സ്ക്വയർ. ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു ഇക്വേഷനിലോട്ട് ഇട്ട് കൊടുക്കുക. ലാസ്റ്റ് നമ്മുടെ ഈ ഒരു ഇക്വേഷനിലോട്ട് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. ഡി സെഡ് ബൈ ഡി ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോ സെഡ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി, ഡി അല്ല ഡോ, പ്ലസ് ഡോ സെഡ് ബൈ ഡോ വൈ ഇൻറ്റു ഡോ വൈ ബൈ ഡോ ടി. ഇതിലിട്ട് കൊടുക്കണം. അപ്പോൾ ഡോ എക്സ് ബൈ ഡോ സെഡ് ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. സിക്സ് ടി തേർട്ടി, സിക്സ് ടി റേസ് ടു തേർട്ടീൻ ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ ടി എന്ന് പറയുന്നത് ഫോർ ടി ക്യൂബ് പ്ലസ് ഡോ സെഡ് ബൈ ഡോ വൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നയൻ ടി റേസ് ടു ഫോർട്ടീൻ ഇൻറ്റു ഡോ വൈ ബൈ ഡോ ടി എന്ന് പറയുന്നത് ത്രീ ടി സ്ക്വയർ.
എല്ലാം കൂടെ അങ്ങനെ എഴുതിയാൽ മതി. എല്ലാം കൂടെ 24 t^6, 6 × 4 അങ്ങനെ, പ്ലസ് 27 t^16, 51 t^16. വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് ഡബ്ല്യു എന്ന് പറയുന്നത് 4x² + 4y² + z² ആണ് തന്നിട്ടുണ്ട്. അതുപോലെ എക്സ് എന്താണ്, റോ എക്സ് സൈൻ 5 cos θ, വൈ എന്ന് പറയുന്നത് റോ സൈൻ 5 sin θ, സെഡ് എന്ന് പറയുന്നത് റോ കോസ് 5. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് ഡോ ഡബ്ല്യു ബൈ ഡോ റോ, അതുപോലെ ഡോ ഡബ്ല്യു ബൈ ഡോ 5, പിന്നെ ഡോ ഡബ്ല്യു ബൈ ഡോ തീറ്റ. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കാൻ തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ചെയ്യേണ്ട കാര്യം ഇതിൻ്റെ ഇക്വേഷൻ എഴുതുക എന്നുള്ളതാണ്. ഡോ ഒമേഗ ബൈ ഡോ റോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്ന് വേരിയബിൾസ് ഉണ്ട്. അപ്പോൾ ഡോ ഒമേഗ ബൈ ഡോ എക്സ്, അതിൻ്റെ ഡി എക്സ് ബൈ ഡി അല്ല ഡോ എക്സ് ബൈ ഡോ റോ, പ്ലസ് ഡോ ഒമേഗ ബൈ ഡോ വൈ ഇൻറ്റു ഡോ വൈ ബൈ ഡോ റോ, പ്ലസ് ഡോ ഒമേഗ ഒമേഗ അല്ല കേട്ടോ ഡബ്ല്യു, ഡോ ഡബ്ല്യു ബൈ ഡോ സെഡ് ഇൻറ്റു ഡോ സെഡ് ബൈ ഡോ റോ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇതിൽ ഓരോന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഡോ ഡബ്ല്യു ബൈ ഡോ റോ എന്ന് പറയുമ്പോൾ റോയുടെ ടേം ആണ് ഉള്ളത് കേട്ടോ. നമ്മൾ റോയാണ് മെയിനായിട്ട് നോക്കേണ്ടത്. ഡോ ഒമേഗ ഒമേഗ അല്ല ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ്, ഇതാണ് ഡോ ഡബ്ല്യു. അപ്പോൾ ഇതിൽ നമ്മൾ എക്സിൻ്റെ ടേമിന് മാത്രം ഡെറിവേറ്റ് ചെയ്യുക, ബാക്കി എല്ലാതും ഇവിടെ ഇപ്പോൾ പ്ലസ് ആയതുകൊണ്ട് ഇതൊക്കെ കോൺസ്റ്റൻസ് 0 ആയിട്ട് പോകും. ഇനി പ്ലസ് അല്ല, ഇപ്പോൾ ഒരു ഡി ബൈ ഡി എക്സ് നോക്കട്ടോ. ഡി ബൈ ഡി എക്സ് ഓഫ് ജസ്റ്റ് ഒരു കോൺസ്റ്റൻറ്റ് ഇൻറ്റു എക്സ് അങ്ങനെ കിടക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ എന്താവും, എക്സിനെ ഡെറിവേറ്റ് ചെയ്യുമ്പോൾ അത് 1 ആയിട്ട് പോകും, കോൺസ്റ്റൻറ്റ് നമുക്ക് കിട്ടും. ഇനി ഡി ബൈ ഡി എക്സ് ഓഫ് സി പ്ലസ് എക്സ് ആണെന്ന് വിചാരിക്കാം. ഒരു കോൺസ്റ്റൻറ്റ് പ്ലസ് എക്സ് ആണെന്നുണ്ടെങ്കിൽ ആ കോൺസ്റ്റൻറ്റ് 0 ആവും, എക്സ് 1 ആവും, അങ്ങനെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എക്സിനെ മാത്രം ഡെറിവേറ്റ് ചെയ്യുമ്പോൾ ബാക്കി ഇവിടെ പ്ലസ് പ്ലസ് അല്ലേ വരുന്നത്, ആ പ്ലസ് വരുന്നത് എല്ലാതും 0 ആയിട്ട് പോകും. അപ്പോൾ അത് ശ്രദ്ധിക്കാം. ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് എന്ന് പറയുമ്പോൾ ഡബ്ല്യുവിനെ റെസ്പെക്ട് ചെയ്ത് നോക്കുക, ഈ ഒരു എക്സിൻ്റെ ടേമിന് മാത്രം ഡെറിവേറ്റീവ് കാണാം. അപ്പോൾ അതെന്താവും, ഇവിടെ 2 × 4 8x, ബാക്കി ഈ ടേംസ് മൊത്തം 0 ആയിട്ട് പോയി. പിന്നെ ഡോ എക്സ് ബൈ ഡോ റോ എന്ന് പറയുന്നത് ഡോ എക്സ് ബൈ ഡോ റോ, ഇവിടെ എക്സ് ഇത് ബൈ ഡോ റോ. അപ്പോൾ റോയുടെ ടേം നോക്കാം. ഇവിടെ അപ്പോൾ ഡോ മാത്രം, ഡോനെ നമ്മൾ ഡെറിവേറ്റീവ് കാണുമ്പോൾ അത് ഡോ തന്നെ കിട്ടും, ഡോ ഡോ ഇല്ല റോ. പിന്നെ ഈ ഒരു ടേം നമ്മൾ പറഞ്ഞു കോൺസ്റ്റൻ്റ് എന്താവും അതേപോലെ തന്നെ എഴുതുമെന്ന് പറഞ്ഞു. അപ്പോൾ സൈൻ 5 cos 5 cos θ ഇവിടെ പറഞ്ഞില്ലേ. ഇപ്പോൾ ഇങ്ങനെ ഇവിടെ ഇടയിൽ പ്ലസ് ഒന്നും ഇല്ലാണ്ട് കിടക്കണം, അങ്ങനെ വരുമ്പോൾ നമ്മൾ കോൺസ്റ്റൻ്റ് മാത്രമായിട്ട് എഴുതും. ഇനി ഇടയിൽ പ്ലസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കോൺസ്റ്റൻ്റ് 0 ആയിട്ട് പോകും. ഇതൊക്കെ സാധാരണ നമ്മൾ ചെയ്യുന്ന മെത്തേഡാണ് കേട്ടോ. അങ്ങനെ വന്നു പ്ലസ്. അടുത്തത് ഏതാ വരുന്നത്, ഡോ ഡബ്ല്യു ബൈ ഡോ വൈ ആണ്. ഡോ ഡബ്ല്യു നോക്കാം, ഇതിൽ വൈയുടെ ടേമിന് മാത്രം ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. എന്ത് വരും, 8y എന്ന് പറഞ്ഞിട്ട് വരും, 8y. അടുത്തത് എന്താ, ബാക്കിയെല്ലാം ഇവിടെ 0 ആയിട്ട് പോയില്ലേ. നെക്സ്റ്റ് ഡോ ഡബ്ല്യു ബൈ ഡോ വൈ നമ്മൾ കണ്ടുപിടിച്ചു, ഡോ വൈ ബൈ ഡോ റോ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഡോ വൈ ബൈ ഡോ റോ നോക്കാം. അപ്പോൾ വൈയുടെ നോക്കുക, വൈയിൽ ബൈ ഡോ റോ ആണ് ചെയ്യേണ്ടത്. ഇവിടെ എങ്ങനെയാണ് വരുന്നത്, ഈ റോ എന്ന് പറയുന്നത് അത് നമ്മൾ ഡെറിവേറ്റീവ് കാണുമ്പോൾ റോ തന്നെ, ബാക്കി കോൺസ്റ്റൻറ്റ് അതേപോലെ തന്നെ എഴുതുന്നു, സൈൻ 5 sin θ പ്ലസ്. അടുത്തത് ഈ ഒരു ടേം ഡോ ഡബ്ല്യു ബൈ ഡോ സെഡ്. അപ്പോൾ സെഡ് നോക്കുക, ഇതിൽ സെഡിൻ്റെ മാത്രം, അപ്പോൾ അതെന്താണ്, 2z × ഡോ സെഡ് ബൈ ഡോ റോ, റോ കോസ് തീറ്റ 5, റോ കോസ് 5. ഇവിടെ റോ ഉണ്ട്, അപ്പോൾ ആ റോ, പിന്നെ മറ്റേത് കോസ് 5 തന്നെ. ഇതാണ് നമ്മുടെ ഡോ ഡബ്ല്യു ബൈ ഡോ റോ വരുന്നത്. ഇനി ഇതേപോലെ തന്നെ അടുത്തതാണ് ഡോ ഡബ്ല്യു ബൈ ഡോ തീറ്റ പിന്നെ 5 കണ്ടുപിടിക്കുന്നു. അപ്പോൾ നമ്മൾ 5 ഫസ്റ്റ് കണ്ടുപിടിക്കുന്നു. ഇക്വേഷൻ എങ്ങനെ വരും, ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ്, ഡോ എക്സ് ബൈ ഡോ 5, അതുപോലെ ഡോ ഡബ്ല്യു ബൈ ഡോ വൈ, ഡോ വൈ ബൈ ഡോ 5, പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ സെഡ്, ഡോ സെഡ് ബൈ
ഡോ ഫൈ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് അത് ഈ ടേംസ് ഉണ്ടല്ലോ, ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് ഡോ ഇത് ഇത് എല്ലാത്തിലും സെയിം ആയിരിക്കുമല്ലോ. ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് എയ്റ്റ് എക്സ് ആണ്. പിന്നെ ഡോ എക്സ് ബൈ ഡോ ഫൈ ആണ്. അപ്പോൾ നിങ്ങൾ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എക്സിൻ്റെ ടേംസിൽ ഫൈ കൊണ്ടാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഫൈൻ്റെ ടേം ആയിട്ടുള്ള ഇത് ഈ സൈൻ ഫൈ എന്ന് പറയുന്നത് മാത്രമാണ് നമുക്ക് ഇതിൻ്റെ ഡെറിവേറ്റീവ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇത് രണ്ടും കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. ഇതിൻ്റെ ഡെറിവേറ്റീവ് കാണുമ്പോൾ അതെന്തായി മാറും? കോസ് തീറ്റ ആയിട്ട് അല്ല, കോസ് ഫൈ ആയിട്ട് മാറും. അപ്പം എങ്ങനെ വരും? റോ കോസ് ഫൈ കോസ് തീറ്റ അങ്ങനെ വരും. അപ്പോൾ നമ്മൾ കോൺസ്റ്റൻ്റ് ടേംസ് ആദ്യം എഴുതുന്നു, റോ കോസ് തീറ്റ കോസ് ഫൈ ഫൈ. മനസ്സിലായില്ലേ? അടുത്തത് ഈ ഒരു ടേം എന്താ നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, എയ്റ്റ് വൈ. അതുപോലെ വൈയുടെ ഇതിൽ നോക്കുക, ഈ ഒരു ഫൈ എന്ന് പറയുന്നത് ഈ ഒരു ടേം മാത്രം മാറും. അപ്പോൾ ഇവിടെ എന്താകും? കോസ് ഫൈ എന്ന് പറഞ്ഞിട്ട് മാറും. അപ്പോൾ റോ സൈൻ തീറ്റ കോസ് ഫൈ എന്ന് പറഞ്ഞിട്ട് വരും. അപ്പോൾ റോ സൈൻ തീറ്റ കോസ് ഫൈ എന്ന് പറഞ്ഞിട്ട് വരും. അടുത്ത ഈ ഒരു ടേം ഇതെന്താ? ടു സെഡ് ആണ്. അപ്പോൾ ടു സെഡ് അതിൽ ഫൈ നോക്കുക. കോസ് ഫൈ എന്ന് പറഞ്ഞ ടേം എന്തായി മാറും? മൈനസ് സൈൻ ഫൈ. മറ്റേത് കോൺസ്റ്റൻ്റ് അതേപോലെ നിൽക്കും. അപ്പോൾ റോ മൈനസ് സൈൻ ഫൈ എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ നമ്മൾ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെച്ചാൽ മതി. ഇതേപോലെ തന്നെ നമ്മൾ എന്താണ് ഡോ ഡബ്ല്യു ബൈ ഡോ തീറ്റ കണ്ടുപിടിക്കണം. അപ്പോൾ ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് ഡോ എക്സ് ബൈ ഡോ തീറ്റ പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ വൈ ഡോ വൈ ബൈ ഡോ തീറ്റ പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ സെഡ് ഇൻറ്റു ഡോ സെഡ് ബൈ ഡോ തീറ്റ. നമ്മളിവിടെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ടേം എയ്റ്റ് എക്സ്. ഇനി എന്താ ഡോ എക്സ് ബൈ ഡോ തീറ്റ. അപ്പോൾ ഇവിടെ നോക്കുക, ഡോ എക്സ് എന്ന് പറയുന്നത് ഇത് ബൈ ഡോ തീറ്റ. അപ്പോൾ തീറ്റയുടെ ടേം മാത്രം, ഈ ഒരു ടേം മാത്രമാണ് നമുക്ക് മാറ്റേണ്ടത്. അതെന്താവും? കോസിൻ്റെ എന്താണ് മൈനസ് സൈൻ ആണ്, ബാക്കിയുള്ളത് അതേപോലെ കോൺസ്റ്റൻ്റ് ആയിട്ട് വെക്കാം. അപ്പോൾ റോ സൈൻ ഫൈ നമ്മൾ എഴുതി, കോൺസ്റ്റൻ്റ് ഉള്ളത് നമ്മൾ എഴുതി. പിന്നെ കോസിൻ്റെ എന്താണ്? മൈനസ് സൈൻ തീറ്റ പ്ലസ്. അടുത്തത് എയ്റ്റ് വൈ അല്ലേ, ഈ ഒരു ഡോ വൈ ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് എയ്റ്റ് വൈ. ഡോ വൈ ബൈ ഡോ തീറ്റ എന്ന് പറഞ്ഞാൽ വൈയുടെ ഇതിൽ നോക്കുക, തീറ്റ ഇത് മാത്രം. ഇതെന്തായിട്ട് മാറും? കോസ് തീറ്റ ആയിട്ട് മാറും അല്ലേ. കോൺസ്റ്റൻ്റ് ഇവിടെ നിർത്താം. റോ സൈൻ ഫൈ സൈൻ തീറ്റ എന്നുള്ളത് കോസ് തീറ്റ പ്ലസ് ടു സെഡ്. ഇത് ടു സെഡ്. ഇതിൽ തീറ്റയുടെ ടേം ഇല്ല, തീറ്റയുടെ ടേം ഇല്ലാത്തതുകൊണ്ട് അതെന്താവും? സീറോ ആയിട്ട് മാറും. അപ്പോൾ ഈ ഒരു ടേം അങ്ങനോടെ ക്യാൻസൽ ചെയ്ത് പോകും. നമ്മുടെ ലാസ്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയ്റ്റ് എക്സ് റോ സൈൻ ഫൈ മൈനസ് സൈൻ തീറ്റ പ്ലസ് എയ്റ്റ് വൈ റോ സൈൻ ഫൈ കോസ് തീറ്റ എന്ന് പറഞ്ഞിട്ട് മാറും. ഇനി അത് വേണമെങ്കിൽ കുറച്ചുകൂടി ഭംഗിയിൽ എഴുതണമെങ്കിൽ മൈനസ് എയ്റ്റ് എക്സ് റോ സൈൻ ഫൈ സൈൻ തീറ്റ പ്ലസ് എയ്റ്റ് വൈ റോ സൈൻ ഫൈ കോസ് തീറ്റ. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി വേറൊരു ക്വസ്റ്റ്യനും കൂടി നോക്കി നോക്കാം. ഇപ്പോൾ ഡബ്ല്യു എന്ന് പറയുന്നത് എക്സ് വൈ പ്ലസ് വൈ സെഡ്. അതുപോലെ വൈ എന്ന് പറയുന്നത് സൈൻ എക്സ് സെഡ് എന്ന് പറയുന്നത് ഇ റേസ് ടു എക്സ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡി ഡബ്ല്യു ബൈ ഡി എക്സ് ആണ് കേട്ടോ. ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ വൈ ഡോ വൈ ബൈ ഡോ എക്സ് പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ സെഡ് ബൈ ഡോ എക്സ്. അപ്പോൾ ഡി ഡബ്ല്യു ബൈ ഡി എക്സ് എന്ന് പറയുന്നതിൻ്റെ ഇക്വേഷൻ ഇതാണ് കേട്ടോ. ഇവിടെ എക്സിൻ്റെ ഡെറിവേറ്റീവ് കാണാത്തത് ഇവിടെ നമുക്ക് എക്സ് എന്ന് പറഞ്ഞൊരു ടേം ഇവിടെ കാണാത്തില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇത് ഇക്വേഷൻ വരുന്നത്. അപ്പോൾ ഡി ഡബ്ല്യു ബൈ ഡി എക്സ് അല്ല, ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് ആ ഒരു ടേം എങ്ങനെയാണ്? ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് എക്സിൻ്റെ ടേം. അപ്പോൾ എക്സ് ഇവിടെ എക്സിനെ മാത്രം നമ്മൾ ഡെറിവേറ്റീവ് കാണുമ്പോൾ വൺ ആവും. വൺ ഇൻറ്റു വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ തന്നെയാവും. പിന്നെ ഈ ഒരു ടേം സീറോ ആയിട്ട് പോയില്ലേ, കാരണം അവിടെ എക്സ് ഇല്ലാത്തതുകൊണ്ട് നമുക്കത് ഡെറിവേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അത് സീറോ ആയിട്ട് പോകും. പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ വൈ എന്ന് പറയുമ്പോൾ ഡോ ഡബ്ല്യു എന്ന് പറയുന്നത് അപ്പോൾ വൈനെ മാത്രം നമ്മൾ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. അപ്പോൾ വൈയുടെ അത് എന്താവും? ഡോ വൈ ബൈ ഡോ വൈ എന്നൊക്കെ പറഞ്ഞാൽ വൺ അല്ലേ. അപ്പോൾ എക്സ് ഇപ്പുറത്ത് സെഡ്, ഇപ്പോൾ എക്സ് പ്ലസ് സെഡ് കിട്ടി.
ഡോ വൈ ബൈ ഡോ എക്സ്. അപ്പോൾ ഈ ഒരു സൈൻ എക്സിനെ നമ്മൾ മാറ്റുമ്പോൾ കോസ് എക്സ് പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ സെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോ ഡബ്ല്യു ഇവിടെ സെഡ്. അപ്പോൾ ഇത് സീറോ ആയിട്ട് പോവും, ഇവിടെ വൈ മാത്രം വരും. ഡോ സെഡ് ബൈ ഡോ എക്സ് എന്ന് പറയുമ്പോൾ ഇ റേസ്റ്റ് എക്സ്, ഇ റേസ്റ്റ് എക്സിന് ഇ റേസ്റ്റ് എക്സ് തന്നെ. മനസ്സിലായില്ലേ? ഇങ്ങനെയാണ് നമുക്ക് പ്രോബ്ലം വരുന്നത്.